സാഹചര്യവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തത് കൊണ്ട് ചിലർ പരാജയപ്പെട്ടു പോയതാണ്. അപ്പൊ എല്ലാവർക്കും അവരൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഉണ്ടായത്, ഒരു ശോഭ ഉണ്ടായതുകൊണ്ടും ഒരു ജുനൈസ് ഉണ്ടായതുകൊണ്ടും ആ 18 പേരുണ്ടായതുകൊണ്ടുമാണ് ഞാൻ ഉണ്ടായത്. ഓപ്പോസിറ്റ് ആളില്ലെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ആളുണ്ടാവില്ല. അപ്പൊ എന്തോ ശ്രീചേട്ടൻ, അയ്യോ, ആത്മാർത്ഥമായ സ്നേഹമുള്ള മനുഷ്യൻ, ഭയങ്കരമായ നല്ല ഹൃദയമുള്ള മനുഷ്യൻ. ഞങ്ങൾ ഇന്ന് ഞാനും ചേട്ടനെ ഒരുമിച്ചാണ്, ജോജിയുടെ വീട്ടിൽ പോയി ഉച്ചയ്ക്ക് ഒരു പാർട്ടി കഴിഞ്ഞു, നല്ല നല്ല വിശേഷങ്ങളൊക്കെ വരുന്നുണ്ട്, ചിലപ്പോൾ നായകനൊക്കെ ആയിട്ട് കാണാൻ കഴിയും. അന്ന് രണ്ട് മലയാളത്തിന് വലിയ സംവിധായകരൊക്കെ വിളിച്ചിട്ടുണ്ട്, അതിന് സന്തോഷം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഞാൻ അഭിനയം അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല, എനിക്ക് ഇമ്മീഡിയറ്റ്ലി പടം ഡയറക്ട് ചെയ്യണം. അപ്പൊ അതിന്റെ കാര്യങ്ങളായിരുന്നു. ആ പ്രോജക്റ്റിന്റെ പേര് ഓമന എന്നാണ്. ആ കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് നടന്ന രസകരമായ അനുഭവങ്ങൾ അതിനകത്തുണ്ടാവും. വളരെ രസകരമായ ഒരു കഥയാണ്, അത്യാവശ്യം വലിയൊരു പ്രോജക്റ്റാണ്. ഞാനും ഷിജുവും ചേർന്നായിരിക്കും എന്റെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ചോദിച്ചേണ്ട മറ്റൊരു പടം, നെക്സ്റ്റ് മന്ത് ഷൂട്ട് തുടങ്ങുന്ന ഒരു പടം ഉടനെ തുടങ്ങുന്നുണ്ട്. അപ്പൊ ചിലപ്പോൾ അതിനകത്ത് ഭാഗമാകാൻ കഴിയും. തിരക്കുകൾ ഒരുപാടുണ്ട്, കുറെ പരിപാടികൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ പഴയതുപോലെ കാണാൻ കിട്ടിയില്ലെങ്കിലോ, പഴയതുപോലെ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിലോ ആർക്കും ഒന്നും തോന്നരുത്. രണ്ട് ദിവസമായിട്ട് ആക്ച്വലി ഫോൺ എന്റെ കയ്യിൽ ഇല്ല, പലരും എന്നെ വിളിക്കുന്നുണ്ടെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അപ്പം തിരക്കുകൊണ്ടാണ്, കാരണം അത്രയേറെ തിരക്കുണ്ട്. ഇവിടെ നിങ്ങൾ കൂടിയതുപോലെ പല ആൾക്കാരും പലയിടത്തുനിന്ന് വിളിക്കുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഈ ഈ സ്നേഹം ഇപ്പൊ ആക്ച്വലി ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കുകയാണ്.